ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു 3 പീസ് ആയിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള കാലിഗ്രഫി ചെയ്യാമെന്ന് വിചാരിച്ചു. അത് ബിഗിനേഴ്സിന് പറ്റുന്ന രീതിയിൽ, അതായത് ഞാൻ സാധാരണ ബ്രഷസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ ബിഗിനേഴ്സിന് ചിലർക്കിപ്പോൾ അങ്ങനെ പറ്റുന്നുണ്ടാവില്ലല്ലോ, അപ്പോൾ അങ്ങനെ ബിഗിനേഴ്സിനും കൂടി ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മാർക്കേഴ്സ് ഒക്കെ വെച്ചിട്ട് തന്നെ ക്യാൻവാസിൽ തന്നെ ഒരു 3 പീസ് കാലിഗ്രഫി ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ അത് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അതിന് എന്തൊക്കെ മെറ്റീരിയൽസും സാധനങ്ങളും വേണമെന്നുള്ളത് പറഞ്ഞുതരാം. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യാൻ പോകുന്ന ക്യാൻവാസ് എന്ന് പറയുന്നത് ഇതാണ്. ഇത് 10x10 ആണ് സൈസ് എന്ന് പറയുന്നത്. ഇത് ഓൾറെഡി പ്രൈംഡ് ക്യാൻവാസ് ആണ്. അപ്പം ഇനിയും പ്രൈം ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. കാരണം പോസൊക്കെ ഒന്നും കൂടി ഒന്ന് ഫില്ലായി, ഒന്നും കൂടി ഒരു സ്മൂത്ത് സർഫസ് കിട്ടും. നമ്മൾ പ്രൈമിങ് ചെയ്യുന്നത് പോസൊക്കെ ഫില്ലായിട്ട് ഒന്നും കൂടി ഒരു സ്മൂത്ത് സർഫസ് കിട്ടാൻ വേണ്ടിയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ പ്രൈമിങ് മെറ്റീരിയൽസ്, ഇതിൻ്റെ ഒരു ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡു ചെക്ക് ഔട്ട് ദാറ്റ്. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇത് ഈ ക്യാൻവാസ് സ്ട്രെച്ച്ഡ് ക്യാൻവാസ് ആണ് കേട്ടോ. സ്ട്രെച്ച്ഡ് ക്യാൻവാസ് എന്ന് പറഞ്ഞാൽ ഞാൻ സ്ട്രെച്ച്ഡ് എന്താണ്, നോൺ സ്ട്രെച്ച്ഡ് എന്താണ്, എന്തൊക്കെയെല്ലാം ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് സ്ട്രെച്ച്ഡ് ക്യാൻവാസ് ആണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 175 ആണ്. ലിങ്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഇനി ഞാൻ ഇതിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിട്ട് അതിൻ്റെ മേലെ ഒരു ബ്രോൺസ് ഷെയ്ഡ് കൊടുക്കുമ്പോൾ നമുക്കൊരു നല്ലൊരു ഷെയ്ഡ് കിട്ടും. അപ്പോൾ ആ ഒരു ഷെയ്ഡാണ് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ബ്ലാക്ക് റൈറ്റിംഗ് ആണ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം അതിന് ഞാൻ എന്തൊക്കെ മെറ്റീരിയൽസ് എന്ന് വെച്ചുകഴിഞ്ഞാൽ, ഓക്കെ, ഇതാണ് ഞാൻ ഈ ഫെവിക്രിലിൻ്റെ ബ്ലാക്ക് അക്രൈലിക് പെയിൻ്റ് ആണ് എടുത്തേക്കുന്നത്. ഇതിൻ്റെ സ്മോൾ ടബ് കിട്ടും, അതായാലും മതി. വലുതാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് കുറച്ചു നാളും കൂടി യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ അങ്ങനെ ഒരുമിച്ച് വാങ്ങിക്കുന്നതാണ്. ബാക്ക്ഗ്രൗണ്ടിന് വേണ്ടിയിട്ട് ബ്ലാക്ക് പെയിൻറ്റ്, പിന്നെ അത് ഡ്രൈ ഔട്ട് ആയതിന് ശേഷം ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നതാണ് ഈ ലിക്വിടെക്സിൻ്റെ അക്രൈലിക് പെയിൻറ്റ്. ബ്രൗൺ ഷെയ്ഡാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്മോൾ ടബയിലുള്ള ഫെവിക്രിലിൻ്റെയോ അതിൻ്റെയൊക്കെ ക്യാമലിൻ്റെയൊക്കെ ബ്രോൺസ് കിട്ടും. പക്ഷേ അത് യൂസ് ചെയ്താലും മതി. ഞാനിപ്പോൾ എൻ്റെ അടുത്ത് ഇതാണുള്ളത്, അതുകൊണ്ടാണ് ഞാനിത് യൂസ് ചെയ്യുന്നത്. സോ ഇതാണ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത്. പിന്നെ വേണ്ടത് നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് ചെയ്യാനായിട്ട് ഇങ്ങനത്തെ ഫ്ലാറ്റ് ആയിട്ടുള്ള ബ്രഷസ്. ഇതിപ്പോൾ ചെറിയ ക്യാൻവാസ് ആയതുകൊണ്ട് ഇതിലേതെങ്കിലും ഒന്ന് മതി. ഇത് ഫൈൻ ടച്ചിൻ്റെ 9 സൈസിലുള്ള ബ്രഷാണ്. ഇത് ഏതാ ബ്രാൻഡെന്ന് ആക്ച്വലി അറിയത്തില്ല. ഇത് ഫൈൻ ടച്ച് തന്നെയാണ് തോന്നുന്നു. ഓക്കെ, അപ്പം ഇതിലേതെങ്കിലും ഒരു ബ്രഷ് മതി. ഒരു ബ്രഷ് വേണം. പിന്നെ നിങ്ങൾക്ക് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് യൂസ് ചെയ്യാനൊരു വാർണിഷ് വേണം. വാർണിഷ് വേറെ വാർണിഷ് ഉണ്ട്, അത് ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതും ചെക്ക് ഔട്ട് ചെയ്യുക. ഈ വാർണിഷാണ് എനിക്ക് കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ട് ചെയ്യാൻ തോന്നുന്നത്, അതുകൊണ്ട് ഇത് ഞാൻ എടുക്കുന്നത്. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഞാനൊരു ആദ്യമേ പറയാം, എനിക്ക് മാർക്കേഴ്സ് ഞാൻ അധികം യൂസ് ചെയ്യാറില്ല. ഞാൻ ബ്രഷ് അക്രൈലിക് പെയിൻറ്റ് യൂസ് ചെയ്തിട്ടാണ് റൈറ്റിങ്സ് ഒക്കെ ചെയ്യുക. അതുകൊണ്ട് എനിക്ക് മാർക്കേഴ്സ് വലിയ യൂസ് ചെയ്തിട്ടുള്ളൊരു പരിചയ കാര്യങ്ങളൊന്നുമില്ല. അപ്പം ഇതിൽ ഞാൻ നിങ്ങളോട് പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും കോമൺ ആയിട്ട് എല്ലാ കാലിഗ്രഫേഴ്സും യൂസ് ചെയ്യുന്ന ഒരു മാർക്കറാണ് ഈ പെൻടച്ചിൻ്റെ കാലിഗ്രഫി മാർക്കർ. ഇതെന്ന് പറയുന്നത് ഒരു കണ്ടോ, ഒരു ഫ്ലാറ്റ് ടിപ്പ്ഡ് വണ്ണാണ്. ഇത് അടിപൊളിയാണ്, നല്ല പിഗ്മെൻറ്റഡ് ആണ്. അത് ഇത് 5mm ടിപ്പാണ് വരുന്നത്. ഇതെന്ന് പറയുന്നത് ഇതിൻ്റെ തന്നെ 1.8mm ടിപ്പാണ്. ഇതെന്ന് പറയുന്നത് കുറച്ച് ഹാർഡാണ്, പക്ഷേ നമുക്കിത് വോവൽസും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇടാനായിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ഇത് ക്യാൻവാസിൽ നല്ലപോലെ വർക്കാവും. ഇതിൻ്റെ ഒരു നെഗറ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിത് യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ അവസാനമായിരിക്കുമല്ലോ വാർണിഷ് ചെയ്യുക. അപ്പോൾ അങ്ങനെ വാർണിഷ് ചെയ്യുമ്പോഴത്തേനും ഇത് ഒന്ന് മങ്ങും, അതായത് ആ പിഗ്മെൻ്റ് ഒന്ന് കുറയും. സോ അങ്ങനെ നെഗറ്റീവ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ ബാക്ക്ഗ്രൗണ്ട് വാർണിഷ് ചെയ്യുക, എന്നിട്ട് റൈറ്റിങ്സ് കൊടുക്കുക. ഇതാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിന് ഗോൾഡ് വൈറ്റൊക്കെ കിട്ടും. ഷോപ്സിൽ വൈറ്റും ബ്ലാക്കും കിട്ടും, പക്ഷേ ഞാൻ ഇതുവരെ ഗോൾഡ് കണ്ടിട്ടില്ല. ആമസോണിൽ എല്ലാ ഷെയ്ഡ്സും അവൈലബിൾ ആണ്. ഞാൻ എൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ നെക്സ്റ്റ് ഈ ആർട്ട് ലൈൻ്റെ മാർക്കറാണ്. പക്ഷേ ഇതെനിക്ക് ആക്ച്വലി ഒരു തവണ പോലും യൂസ് ചെയ്തിട്ടില്ല. എനിക്കിത് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇതെന്തോ ഒരു ഇത് പോയിൻറ്റ് ടിപ്പുമാണ്, അത് മാത്രമല്ല ഇത് അങ്ങോട്ട് വരുന്നില്ല, ഞാൻ യൂസ് ചെയ്യാറില്ല. പിന്നെ മോസ്റ്റ് കോമൺ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ കാലിഗ്രഫി പെന്ന്. ഇത് 3 സൈസിൽ ഒരു സെറ്റായിട്ടാണ് കിട്ടുക. ഇതായാലും നല്ലതാണ് ബിഗിനേഴ്സിന്. ഷീറ്റ്സിലൊക്കെ എഴുതാൻ ഇത് അടിപൊളി സാധനമാണ്. പിന്നെ ഇതൊരു ഏതോ ഒരു ബ്രാൻഡിൻ്റെയാണ്, പക്ഷേ ഇത് ആക്ച്വലി ഇത് വാങ്ങിക്കരുതെന്നാണ് ഞാൻ പറയുന്നത്, ഇങ്ങനെ യൂസ് ചെയ്യുന്നുള്ളവർ. ഇതൊരു വാട്ടറി പോലത്തെ ഒരു ഇങ്കാണ്, ഒരു പിഗ്മെൻറ്റേഷനും കാര്യങ്ങളൊന്നുമില്ല. ഞാൻ വെറുതെ ഇത് അത്യാവശ്യം റേറ്റും ഉണ്ടായിരുന്നു, ഇത് വെറുതെ വേസ്റ്റായിപ്പോയി. ഓക്കെ, അപ്പോൾ ഇതാണ്, ഇത്രയാണ് എൻ്റെ മാർക്കേഴ്സിൻ്റെ റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയുമാണ്.
അപ്പോൾ ബിഗിനേഴ്സ് ആണെങ്കിൽ ഈ സെറ്റ് വാങ്ങിക്കുക, ഒന്നാണെന്നുണ്ടെങ്കിൽ ഈ സെറ്റ് വാങ്ങിക്കുക നിങ്ങൾ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പെൻടച്ചിൻ്റെ ഈ മാർക്കർ നിങ്ങൾ വാങ്ങിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ഞാൻ ഓക്കെ, ഫസ്റ്റ് ഞാൻ ഇവിടെ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് ആണ് കൊടുക്കാൻ വിചാരിച്ചേക്കുന്നത്. കാരണം ബ്ലാക്കിൽ നമ്മൾ വേറെ ഷെയ്ഡ് കൊടുക്കുമ്പോൾ വേറെ തന്നെ ഒരു ഷെയ്ഡ് കിട്ടും. അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് ആണ് കൊടുക്കുന്നത്. അപ്പോൾ നല്ലപോലെ അതിൻ്റെ കോർണേഴ്സൊക്കെ നല്ലപോലെ ചെയ്യുക. എല്ലാ എഡ്ജസ്സും നമ്മൾ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ് നല്ലപോലെ നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മളത് ഡ്രൈ ഔട്ട് ആവാനായിട്ട് ഞാൻ വൺ നൈറ്റൊക്കെ വെക്കലുണ്ട്, വൺ ഡേ ഒക്കെ വെക്കലുണ്ട്. സോ അത് ഡ്രൈ ഔട്ട് ആവാൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യും. ാണ് വിചാരിച്ചിരുന്നത്. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നല്ലോ, അതായത് ഈ ലിക്വിഡിക്സിൻ്റെ ബ്രൗൺ ഷെയ്ഡ് വേറൊരു ഷെയ്ഡാണ്. അപ്പോൾ ഞാൻ ഉദ്ദേശം ആ ഷെയ്ഡിലേക്ക് വന്നില്ല. പക്ഷേ അക്രിലിക്കിൻ്റെ മറ്റേ ഫെവിക്രയൽ അതിൻ്റെയൊക്കെ ഇതെന്ന് പറയുന്നത് കറക്റ്റ് ഷെയ്ഡ് നമുക്ക് കിട്ടും. അപ്പോൾ ഞാനിവിടെ ഗോൾഡും ബ്രോൺസും കൂടി ഞാൻ മിക്സ് ചെയ്യുമ്പോഴാണ് ഞാൻ ഉദ്ദേശിച്ച ഒരു പെർഫെക്റ്റ് ഷെയ്ഡ് കിട്ടുന്നത്. ഞാൻ എന്നിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബ്ലെൻഡ് ചെയ്ത് കൊടുത്ത് അതിൻ്റെ എല്ലാ കോർണേഴ്സും എഡ്ജസും നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു കാര്യം മറക്കരുത്, ഞാൻ ബ്ലാക്ക് നല്ലപോലെ ഡ്രൈ ഔട്ട് ആയതിന് ശേഷമാണ് ഇതൊക്കെ വൺ ഡേ വെച്ചിട്ട് ശേഷമാണ് ഞാനിതൊക്കെ വേറെ കളേഴ്സൊക്കെ യൂസ് ചെയ്ത് കൊടുത്തത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇതെനിക്ക് സർക്കിളാണ് വേണ്ടത്. അപ്പോൾ ഞാൻ സർക്കിൾ വരക്കുകയാണ്, ഔട്ട്ലൈൻ ചെയ്യുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എൻ്റെ സെൻറ്റർ പോർഷൻ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. അതിപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ, നമ്മൾ സെൻറ്റർ പോർഷൻ കണ്ടുപിടിച്ചു. അതിന് മുന്നേ ഞാനൊരു കാര്യം പറഞ്ഞു, അതായത് ഞാൻ വാർണിഷ് യൂസ് ചെയ്തിട്ടുണ്ടായില്ല. ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ മാർക്കേഴ്സ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് ബാക്ക്ഗ്രൗണ്ട് ബിഫോർ എഴുതുന്നതിന് മുന്നേ തന്നെ നമ്മൾ വാർണിഷ് ചെയ്യണം. ഞാനിവിടെ വാർണിഷ് യൂസ് ചെയ്തിട്ടാണ് ചെയ്തത്. എന്നിട്ട് ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ സർക്കിൾ വരച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഞാൻ ഇത് പെൻസിൽ വെച്ചിട്ട് അതിനെ ഔട്ട്ലൈൻ ചെയ്ത് എഴുതേണ്ടത്, എനിക്ക് എഴുതേണ്ടത് ഞാൻ സൂറെ എഹ്ലാസാണ്. സോ ഞാൻ ഇത് എഴുതേണ്ട എഴുതിയിരുന്നു, അത് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. എന്നിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ മാർക്കേഴ്സ്, അതായത് ഞാൻ യൂസ് ചെയ്യുന്ന പെൻടച്ചിൻ്റെ മാർക്കേഴ്സാണ്, അത് യൂസ് ചെയ്തിട്ട് ഞാൻ ഫിൽ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ എനിക്ക് മാർക്കേഴ്സ് ഞാൻ അങ്ങനെ സ്ഥിരം യൂസ് ചെയ്യാത്തത് കൊണ്ട് എനിക്ക് അതിൻ്റേതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇത് ചിസൽ ടിപ്പിനാണ്, അപ്പോൾ അത് യൂസ് ചെയ്യാൻ പറ്റണം, കുറച്ച് പ്രാക്ടീസ് വേണമെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ അങ്ങനെ യൂസ് ചെയ്ത് അത് മൊത്തം ഞാൻ ഫിൽ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇട്ട് കൊടുക്കാം. പിന്നെ നെക്സ്റ്റ് എനിക്ക് വരാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇതിൽ വൈറ്റ് പെൻസിലാണ് യൂസ് ചെയ്തേക്കുന്നത് ഔട്ട്ലൈൻ ചെയ്യാനും എഴുതാനും ഒക്കെ വേണ്ടിയിട്ട്. അപ്പം നമുക്കത് റബ്ബ് ഓഫ് ചെയ്യാന്ന് വെച്ചാൽ, സാധാ പെൻസിൽ റബ്ബ് ഓഫ് ചെയ്യുന്നതിൽ നമുക്ക് റബ്ബ് ഓഫ് ചെയ്യാൻ പറ്റില്ല. സോ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ ബാക്ക്ഗ്രൗണ്ട് കൊടുത്തേക്കുന്ന അതേ പെയിൻറ് യൂസ് ചെയ്തിട്ട് ഞാൻ അതൊക്കെ ക്ലിയർ ഔട്ട് ചെയ്ത് കളയാണ്, എന്നിട്ടൊരു നീറ്റ് വർക്കാക്കി എടുക്കുകയാണ്. കുറച്ച് ഫിനിഷിങ് വർക്ക് എന്നൊക്കെ പറയില്ല, അതുപോലെ തന്നെ നീറ്റാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അത് ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല. സോ അത് നിങ്ങൾ നീറ്റായിട്ട് ചെയ്തെടുക്കുക. പിന്നെ ഞാനിതിൽ മൂന്ന് ക്വിൽറ്റ്സാണ് ഇതെന്ന് 3 pieces ആണ് ഉള്ളത്. ആ 3 pieces ഞാൻ ഇതേ സെയിം അതോടെ തന്നെയാണ് ബാക്കി 2 pieces ചെയ്തേക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ കാണിക്കാത്തത്. സോ ഇതിൻ്റെ ഔട്ട്പുട്ടും കാര്യങ്ങളൊക്കെ ഞാൻ തമ്മിലേ കാണിക്കാം. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ആൻഡ് നെക്സ്റ്റ് വീഡിയോ കാണുന്നതിന് വരെ ഇൻഷാ അല്ലാ, അസ്സലാമു അലൈക്കും.